തലശ്ശേരി. വാവ്, പറയാൻ ഒരു അന്തസ് ഉണ്ടല്ലേ, അത് കേൾക്കുന്ന ആക്കും പറയുന്ന ആക്കും ഉണ്ടാവും. തലശ്ശേരി എന്നുറക്കെ വിളിച്ചു പറയുമ്പോൾ ഞാൻ തലശ്ശേരിയാണെന്ന് പറയുമ്പോൾ ഇല്ലേ. എനിവേ, തലശ്ശേരിയോടുള്ള ആത്മാർത്ഥമായ പ്രണയം. തലശ്ശേരിയെ പ്രണയിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ നമ്മുടെ കണ്ണൂർ ആരും ഉണ്ടാവില്ല. കണ്ണൂർ മാത്രമല്ല, നമ്മുടെ വടക്കേ മലബാറിൽ ആരും ഉണ്ടാവില്ല തലശ്ശേരിയെ പ്രണയിക്കാത്തവർ. കാരണം തലശ്ശേരിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വർണ്ണനകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അതീതമല്ല, ഉയരങ്ങളിലാണ് എത്രയോ അല്ലേ. അനുഭവിച്ചു തന്നെ അറിയണം. ഞാൻ ശരിക്കും തലശ്ശേരിയെ വിശേഷിപ്പിക്കുന്നത് ഒരു പെൺകുട്ടിയായിട്ടാണ്. അതാവുമ്പോൾ നമുക്ക് പറയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും, വർണ്ണിക്കാൻ കൂടുതലായിട്ടും താല്പര്യം ഉണ്ടാവും. തലശ്ശേരിയുടെ, അതല്ലെങ്കിൽ അവളുടെ മനോഹരമായ അഴിച്ചിട്ട കാർക്കൂന്തൽ എന്ന് ഞാൻ ഉപമിക്കുന്നത് നമ്മുടെ അറബിക്കടലിനെയാണ്. നിങ്ങൾ അറബിക്കടൽ കണ്ടിട്ടില്ലേ കോയ, നീണ്ടു നിവർന്നങ്ങനെ കിടക്കല്ലേ, ഓളപ്പരപ്പില് മുങ്ങിക്കുളിച്ചും താഴ്ന്നും പൊങ്ങിയും തെല്ലി സങ്കടമുള്ളവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു, കുഞ്ഞു സന്തോഷമുള്ളവനെ ഒരുപാട് കരയിപ്പിച്ചു. മാത്രമല്ല, ദേഷ്യം വരുമ്പോ ഉയർന്നു പൊങ്ങി ആക്രോശത്തോടെ പാറക്കെട്ടിൽ തലതല്ലി തീർക്കുന്ന തിരമാലകളുടെ വശമേറിയ മനോഹരമായ തലശ്ശേരിയുടെ അവളുടെ സൗന്ദര്യം ആസ്വദിക്കാത്തവരായിട്ട് ഈ കണ്ണൂർ ആരല്ലേ. എനിക്ക് തലശ്ശേരിയുടെ ഭംഗിയെക്കുറിച്ച് അന്നത്തെ കാലത്ത് ഒരറിവും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഞാനൊക്കെ തലശ്ശേരി എന്ന് കേട്ടത് തന്നെ എന്റെ ബ്രദർ അവിടെ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായതുകൊണ്ട്. അവനവിടെ പഠിക്കുമ്പോൾ അന്ന് കടൽ തീരത്തിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഈ ക്രൈസ്റ്റ് കോളേജ്, പഴയ ക്രൈസ്റ്റ്. അപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നിട്ട് ശരിക്കും ആ കടലിന്റെയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ, അത് ഞാൻ പിന്നീട് പറയാം, ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു തരുമ്പോൾ അത് ഓർത്തൊരു കഥയുണ്ടാക്കി. പിന്നെ തലശ്ശേരി എന്ന് പറയുമ്പോൾ വലിയൊരു ബഹുമാനമൊക്കെ തോന്നി, വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നി. കൂടുതലായിട്ട് കാണാത്തതല്ലേ, എപ്പോഴും വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ ഡോക്ടർ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ടൗണിൽ പോയിട്ട് അതുപോലെ തന്നെ നാട്ടിലെ ബസ്സിന് കയറി വരാൻ നല്ലതെ. തലശ്ശേരിയും അതുപോലെ അവളുടെ മനോഹരമായ, ഐ മീൻ തലശ്ശേരിയുടെ മനോഹരമായ പ്രണയത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഒരറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെനിക്കറിയാം തലശ്ശേരിയുടെ വശ്യമായ സൗന്ദര്യത്തെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ വീഥികൾ, നിങ്ങൾക്കിതുവരെ അറിയാത്ത ഒരുപാടൊരുപാട് വഴികൾ. പണ്ടൊക്കെ കുറച്ചു കാലം മുന്നേ വരെ നമ്മുടെയൊക്കെ പ്രണയത്തിന് താങ്ങും തണലുമായിട്ട് നമ്മുടെയൊക്കെ പ്രണയം കടലിൽ മുങ്ങിപ്പോവാതെ കാത്ത് സൂക്ഷിച്ചിരുന്ന ആ കടൽ പാലുണ്ടല്ലോ, അതിപ്പോ പൊട്ടിപ്പൊഴിഞ്ഞ് വീഴാറായി. എന്റെ ഫ്രണ്ട്സ് പറയുന്ന കേട്ടിട്ടുണ്ട്, പണ്ട് വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും പ്രണയത്തിൽ ചെറിയ വിള്ളലുണ്ടായാൽ ആ കടൽപ്പാലയത്തിന്റെ ഏറ്റവും അറ്റത്ത് പോയി നിന്ന് അറബിക്കടലിന്റെ മനോഹരമായ കാറ്റേറ്റ് വാങ്ങിയാൽ എല്ലാ പിണക്കങ്ങളും മാറിയിട്ട് നേരെ തിരികെ ഇരു കൈകൾ കോർത്ത് ആ അറബിക്കടലിന്റെ തീരത്ത് പഞ്ചവർണ കിളികളെ പോലെ പാറിപ്പറക്കാൻ. യാഥാർത്ഥ്യമാണ്, തലശ്ശേരി സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുക. ഇപ്പോ ആ പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ മനോഹരമായ പ്രണയത്തിന്റെ കടൽപ്പാലത്തെയാണ്. കടൽപ്പാലം കഴിഞ്ഞാൽ പിന്നെ എടത്തോട്ടേക്ക് ഗസലിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും മൊഹബത്ത് നിറഞ്ഞ 1970-80 കാലഘട്ടങ്ങളിലെ മനോഹരമായ വഴികളാണ്. ആ വീഥികളിൽ കൂടെ കാലുകളൊന്ന് അമർത്തിച്ച വിട്ടി ഭൂമിദേവിയെ വേദനിപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ച് മെല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എരഞ്ഞോളി മൂസാക്കാന്റെ ചുണ്ടിൽ നിന്നും വിടരുന്ന കവാലി രാഗങ്ങളുടെ നേർത്ത സ്പന്ദനം അവിടുത്തെ പഴയ ഭിത്തികളിലും തൂണിലും തുരുമ്പിലും ആൽമരത്തിന്റെ ഇലകളിലും തട്ടി നമ്മുടെ ഇരു കാതിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും അറിയാതെ തൊട്ടുതലോടിപ്പോവും. ഈ പെരുന്നാളിന്റെ സമയത്ത് അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. പോയിരിക്കുമ്പോ തനിഷായിരിക്കണം, അത്രയേ ഉള്ളൂ. ആ വീഥികളിൽ 1970-80 കാലഘട്ടങ്ങളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന മനോഹരമായ ആ വീഥികളിൽ നമ്മൾ ഒറ്റയ്ക്കാണ് പോയിരിക്കേണ്ടത്. കൂട്ടിനാരും ഉണ്ടാവാൻ പാടില്ല, പക്ഷെ കൂട്ടിന് ഉണ്ടാവേണ്ടത് ഒന്നുകിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകൾ, അതല്ലെങ്കിൽ സ്വായത്തമാക്കാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകൾ. തനിച്ചൊരാളും കൂട്ടിന് ഒരുപാട് ഓർമ്മകളും. വലം കൈയില് മൊഹബത്ത് നിറഞ്ഞ സുലൈമാനിയും ഇടം കൈയില് പൊരിച്ചു വെച്ചൊരു കല്ലുമ്മക്കായും ബാക്ക്ഗ്രൗണ്ടില്
നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പ്രണയത്തെ സാക്ഷിയാക്കിയിട്ട് തലതെല്ലി തീർക്കുന്ന തിരമാലകളുടെ ഓളപ്പരപ്പും.